ചെങ്കളക്കൂടവ നമുക്ക് ആലപ്പുഴ പുന്നമടക്കായലിലൂടെ ഇതുപോലുള്ള ഒരു ബോട്ട് എടുത്തിട്ട് പോയാൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാമെന്നുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. പെരുന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു ബോട്ട് ബുക്ക് ചെയ്ത് അവിടെ കുറേ പരിചയക്കാരുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്നവരും അല്ലാണ്ട് തന്നെ അവിടുത്തെ കോണ്ടാക്ട് നമ്പറുകളുണ്ട്. അങ്ങനെ അവരെ വിളിച്ചിട്ട് നമ്മൾ ഒരു ഹൗസ് ബോട്ട് അങ്ങ് ബുക്ക് ചെയ്തു. പട്ടാമ്പിയിൽ നിന്ന് ആലപ്പുഴ റൊമ്പ ദൂരെ ഈ പുന്നമടയോട് ചേർന്ന് താമസിക്കുന്ന ജോസ് എൻ്റെ സ്നേഹിതനോട് എത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പാനെ നൗഫിൽ കൈ പിടിച്ച് അങ്ങോട്ട് കയറ്റി, അത് കഴിഞ്ഞിട്ട് ഇത് കെട്ടും ബാണ്ടോ കയറ്റി അജ്മന്റെ പുറകിൽ കയറി. ബോട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ എല്ലാവരും വെൽക്കം ഡ്രിങ്കിന് വേണ്ടിയിട്ട് സോറ പറഞ്ഞിരിക്കുകയാണ്. ഈ ബോട്ട് യാത്രയുടെ വിശേഷങ്ങൾ ഡീറ്റെയിലോട് കൂടി തന്നെ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ഏത് ഭാഗത്തേക്കും അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ പോകുമ്പോൾ ഏതായാലും വെൽക്കം ഡ്രിങ്ക് വരുന്നുണ്ട്, അത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞത്. ഇനി കാര്യങ്ങൾ പറയാം. നമ്മൾ ഏത് ഭാഗത്തേക്കും അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ടയേർഡാവും. പക്ഷേ ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് ടയേർഡ് എന്ന് പറഞ്ഞ സംഭവമില്ല, ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസവും മാത്രമുള്ളൂ. നല്ല അടിപൊളി വൈബ് തന്നെയാണ്. ഈ പുന്നമടക്കായൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അതിലേത് ഭാഗത്ത് നോക്കിയാലും ഇതുപോലുള്ള ഹൗസ് ബോട്ടുകളും ചെറിയ ബോട്ടുകളും പിന്നെ അതുപോലെ തന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ കക്ക വരാൻ വരുന്നവരും ഈ ഒരു കായലിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരുവിധ ആളുകളൊക്കെ ഈ ഒരു കായൽ കൊണ്ട് തന്നെ ഉപജീവനം നടത്തുന്നവരാണ്. പിന്നെ ഇവിടെയുള്ള ബോട്ട് മുതലാളികളുണ്ട്, പക്ഷേ ബോട്ടിലെ തൊഴിലാളികൾ അവരും ഈ നിത്യജീവിതം ബോട്ടിൽ തന്നെയാണ് വരുന്നത്. ഈ യാത്രയിലെ മറ്റൊരു വൈബ് നമുക്ക് സൺസെറ്റും സൺറൈസും ഒക്കെ അടിപൊളിയായിട്ട് കാണാം. നമ്മളോട് യാത്ര പറഞ്ഞു പോയ സൂര്യൻ കാലത്ത് നമ്മുടെ മുമ്പിൽ തന്നെ പ്രത്യക്ഷപ്പെടും. ഈ ഹൗസ് ബോട്ടുകളുടെ അടുത്തൊക്കെ ആയിട്ട് ഇതുപോലുള്ള സ്പീഡ് ബോട്ടുകൾ വരും. അവരായിട്ട് ബാർഗൻ ചെയ്തിട്ട് നമ്മൾ 600 രൂപയ്ക്ക് ഒരു മണിക്കൂർ എടുത്തതാണിത്. എന്തായാലും പുന്നമടയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്?